ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേര് ലീനിയ. ഞാൻ ഇവിടെ യു കെയിൽ ഒരു ബാൻഡ് ഫെയർ രജിസ്റ്റേർഡ് നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ നൈറ്റ് ഡ്യൂട്ടിക്ക് പോകാനായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പം എൻ്റെ പഴയ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, പഴയ വീഡിയോയിലല്ല, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഇവിടെ യു കെയിലെ നേഴ്സസിൻ്റെ സ്ട്രൈക്ക് നടക്കുകയാണ്, സാലറിയിൽ ഡിഫറൻസ് വരാൻ ചാൻസ് ഉണ്ട്. അതായത് നമ്മൾ ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ വെച്ചൊരു ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 10% ഇൻക്രിമെൻറ്റ് വേണമെന്നായിരുന്നു സാലറിയിൽ, അതായത് 10% റൈസ് വേണമെന്നായിരുന്നു സാലറിയിൽ. അപ്പം നമ്മുടെ ഗവൺമെൻറ്റും നഴ്സിംഗ് ബോഡീസും തമ്മിലുള്ള ചർച്ചകൾ നടന്നു, RCM പോലുള്ള നഴ്സിംഗ് ബോഡീസും തമ്മിലുള്ള ചർച്ചകൾ നടന്നായിരുന്നു. അപ്പം നമ്മുടെ ഗവൺമെൻറ് നഴ്സിംഗ് ബോഡീസിൻ്റെ മുമ്പിലേക്ക് വെച്ചത് നമ്മൾ 10% ആണ് അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്തെങ്കിൽ അവർ 5% ഇൻക്രിമെൻറ്റ് തരാമെന്നുള്ള രീതിക്കായിരുന്നു പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ വോട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയെന്നാണ് കഴിഞ്ഞ തവണത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞത്. അപ്പോൾ വോട്ടിങ്ങിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ അടുത്ത വീഡിയോ ഇടാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. April 14 വരെയായിരുന്നു നമ്മൾ വോട്ടിങ്ങിൻ്റെ റിസൾട്ടിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തത്. അപ്പോൾ വോട്ടിംഗ് കഴിഞ്ഞു, വോട്ടിങ്ങിൻ്റെ ടൈം കഴിഞ്ഞു, റിസൾട്ട് അവർ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് പറയുന്നതിന് മുമ്പ് ഇങ്ങനെയുള്ള വീഡിയോസ്, അതായത് ഇൻഫോർമേഷൻ ആയിട്ടുള്ള വീഡിയോസ് ഞാൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾ എന്താ പറയുക, ലൈക്ക് ഷെയറും ഒക്കെ ചെയ്യുക, നമുക്കൊരു സപ്പോർട്ടാണ്. അതുപോലെ തന്നെ നമ്മുടെ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഞാനിപ്പോൾ എൻ്റെ ഇൻഫോർമേഷൻ, എൻ്റെ അറിവിൽ നിന്നാണ് ഇങ്ങനെയുള്ള വീഡിയോസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ചിലപ്പോൾ തെറ്റുകൾ വരാം, അല്ലെങ്കിൽ ഞാൻ കറക്റ്റായിട്ടല്ലായിരിക്കും പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ, ഇവിടെ ഉള്ളവർ യു കെയിൽ ഉള്ളവർ കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങളും കമൻറ്റിൽ ആഡ് ചെയ്യാം. കാരണം നമ്മളൊക്കെ മനുഷ്യരാണ്, തെറ്റുകളൊക്കെ നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസ് എപ്പോഴും കറക്റ്റ് ആയിരിക്കണമെന്നില്ല. പക്ഷേ നമുക്ക് വന്നൊരു മെയിലിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പറയുന്നത്. RCNയും നമുക്ക് മെയിൽ വന്നു, നമ്മൾ വോട്ട് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ. അപ്പം ഇപ്പോഴത്തെ മെയിലിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മെയിൽ ഞാൻ കറക്റ്റായിട്ട് നോക്കി പറയാം, അതാവുമ്പോൾ പിന്നെ അതിനകത്ത് തെറ്റുകളൊന്നും വരാനായിട്ടുള്ള ചാൻസ് ഇല്ലല്ലോ. ജസ്റ്റ് ഇന്നലെയാണ് നമ്മുടെ എന്താ റിസൾട്ട് മെയിൽ ഞാൻ ചെക്ക് ചെയ്തത്, ചിലപ്പോൾ നേരത്തെ വന്നതായിരിക്കും. റിസൾട്ട് ഞാൻ ഇന്നലെയാണ് ചെക്ക് ചെയ്തത്. അവർ പറഞ്ഞേക്കുന്നത് മജോറിറ്റി, അതായത് 61% ആളുകളാണ് വോട്ട് ചെയ്തേക്കുന്നത്. അതിൽ 45% പേരാണ് അവർ വെച്ച, അതായത് ഗവൺമെൻറ് തന്ന 5% ഇൻക്രിമെൻറ്റ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ ഹാപ്പി ആണെന്ന് പറഞ്ഞ് വോട്ട് ചെയ്തിട്ടുള്ളത്. ബാക്കി 54% ആളുകളും ആ ഒരു ഓഫറിന് റിജക്റ്റ് ചെയ്താണ് വോട്ട് ചെയ്തേക്കുന്നത്. അതായത് ഗവൺമെൻറ് വെച്ച ഓഫർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2022-23 വർഷത്തിൽ നമുക്ക് 3% ഇൻക്രിമെൻറ്റ് ഓൾറെഡി അവർ തന്നിരുന്നു, അതിൻ്റെ കൂടെ ഒരു 2% കൂടെ ആഡ് ചെയ്യുക. അതായത് 2022-23 വർഷത്തിൽ 2%, 2023-24 വർഷത്തിൽ 5%. അങ്ങനെയായിരുന്നു നമ്മുടെ സാലറി ഇൻക്രിമെൻറ്റിനായിട്ടുള്ള ഒരു സജഷൻ ഗവൺമെൻറ് വെച്ചത്. നമ്മൾ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായില്ല. RCNയിലുള്ള എല്ലാ മെമ്പേഴ്സും, നമ്മുടെ നഴ്സുമാരെല്ലാവരും എങ്ങനെയാണ് അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നതെന്ന് അറിഞ്ഞിട്ട് മാത്രമേ RCN അത് അക്സെപ്റ്റ് ചെയ്യുള്ളൂ എന്നായിരുന്നു നമ്മുടെ ഒരു ഫൈനൽ കൺക്ലൂഷനിൽ നമ്മൾ എത്തി നിന്നിരുന്നത്. അപ്പം നമ്മുടെ RCNയിലെ മെമ്പേഴ്സ് ഇങ്ങനെയാണ് വോട്ട് ചെയ്തേക്കുന്നത്, 45% മാത്രമേ ഹാപ്പിയാണെന്ന് പറഞ്ഞ് അക്സെപ്റ്റ് ചെയ്തിട്ടുള്ളൂ ആ ഒരു പ്രൊപ്പോസല്. ഞാൻ അക്സെപ്റ്റ് ചെയ്തിരുന്നു. എൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ കിട്ടുന്നതാകട്ടെ എന്നുള്ള രീതിക്കാണ് ഞാൻ അക്സെപ്റ്റ് ചെയ്തത്. കാരണം സാലറി ഓവറോൾ ഇയർലി സാലറിയോ അല്ലെങ്കിൽ മന്ത്ലി സാലറിയോ വരുമ്പോൾ വലിയ ഡിഫറൻസ് വരില്ല. എന്നിരുന്നാലും കഴിഞ്ഞൊരു വർഷത്തെയും ഈ ഒരു വർഷത്തെയും കൂടെ ഒറ്റയടിക്ക് നമുക്ക് കയറുമ്പോൾ അത് നല്ലൊരു എമൗണ്ട് നമ്മുടെ സാലറിയിലേക്ക് കയറാനായിട്ടുള്ള ഒരു 1500 റേഞ്ചിലായിരുന്നു ഞാൻ എൻ്റെ മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്തത്. ടാക്സൊക്കെ കഴിഞ്ഞിട്ട് ആ ഒരു റേഞ്ചിൽ നമുക്ക് ടാക്സ് കഴിഞ്ഞിട്ടല്ല, മേ ബി ടാക്സ് കഴിയുമ്പോൾ അതിനേക്കാളും കുറയുമായിരിക്കും. എന്നാലും 1000 pounds എബവ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടായിരുന്നു നമ്മുടെ ഒരു സാലറിയിൽ വൺ ടൈമായിട്ട് നമുക്ക് ക്രെഡിറ്റ് ആവുമെന്ന്. പിന്നത്തെ, അതായത് യൂഷ്വലായിട്ട് നമ്മുടെ വരുന്ന സാലറിയിൽ വലിയ ഡിഫറൻസ് ഉണ്ടാവില്ല. എന്നിരുന്നാലും ഇവരത് ക്രെഡിറ്റ് ആക്കുന്ന ഒരു ടൈം, വൺ ടൈം സാലറിയിൽ ഒരു 1000 pounds കൂടുതലായിട്ടുള്ളൊരു ഡിഫറൻസ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ചാൻസ് പോയി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൂടുതൽ നല്ലതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുള്ളൂ. അപ്പൊ അവരുടെ ഗവൺമെന്റ് ഇപ്പൊ ഗവൺമെന്റ് അല്ല, RCN ഇപ്പൊ പറഞ്ഞേക്കുന്ന അടുത്ത സ്റ്റെപ്പുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒന്നെങ്കിൽ ഒരു അർജന്റ് റീഓപ്പണിങ്, ഒരു പേഡ് ടോക്ക് ഗവൺമെന്റുമായിട്ട്, ഗവൺമെന്റ് സമ്മതിക്കുകയാണ്, ഗവൺമെന്റ് ഹാപ്പി ആണെന്നുണ്ടെങ്കിൽ ഒരു ടോക്ക് ഗവൺമെന്റുമായിട്ട് നടത്താം. അതായത് നമ്മൾ ഇനി മുന്നോട്ട് വെക്കാൻ പോകുന്ന പ്രപ്പോസല് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ഗവൺമെന്റ് ഹാപ്പി ആണെന്ന്. ഇപ്പം എന്തായാലും 5% നമ്മൾ റിജക്ട് ചെയ്ത സ്ഥിതിക്ക് അത് കൂടുതലായിരിക്കും എന്തായാലും നമ്മുടെ നഴ്സിംഗ് ബോഡീസ് വെക്കാൻ പോകുന്ന പ്രപ്പോസല്. അപ്പം അങ്ങനെ ഒരു പ്രപ്പോസല് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ഗവൺമെന്റ് ഹാപ്പി ആണോ എന്ന് അറിയാനായിട്ട് ഒരു ടോക്ക് നടത്താൻ, ഒരു ഡിസ്കഷൻ നടത്താനായിട്ട് ഗവൺമെന്റ് ഹാപ്പി ആണെങ്കിൽ അങ്ങനൊരു ഡിസ്കഷൻ നമ്മൾ നടത്തും. ഇനി ഗവൺമെന്റ് അങ്ങനെ ഒരു ഡിസ്കഷൻ നടത്താനായിട്ട് ഹാപ്പി അല്ലെങ്കിൽ നമ്മൾ വീണ്ടും സ്ട്രൈക്കുമായിട്ട് മുന്നോട്ട് പോകും. അതാണ് ഇപ്പം വന്നേക്കുന്ന ഒരു തീരുമാനം.
അപ്പം സ്ട്രൈക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ പറഞ്ഞേക്കുന്നത് 30th April 30th തൊട്ട് 2nd May വരെയാണ് കണ്ടിന്യൂസ് സ്ട്രൈക്ക് എന്ന് പറഞ്ഞത്. കണ്ടിന്യൂസ് സ്ട്രൈക്ക് എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും സ്ട്രൈക്ക് ആയിരിക്കുന്നതായിരിക്കില്ല, അതിനിടയ്ക്ക് പർട്ടിക്കുലർ ഡേറ്റുകൾ അവർ അനൗൺസ് ചെയ്യും. ആ ഡേറ്റുകളിൽ അതായത് നമ്മുടെ ഹോസ്പിറ്റലിന്റെ നോർമൽ വർക്ക്, അതായത് നമ്മൾ നഴ്സസ് സ്ട്രൈക്ക് ചെയ്യുന്നതുകൊണ്ട് നോർമലായിട്ടുള്ള ഹോസ്പിറ്റലിന്റെ ഫംഗ്ഷനിങ് അഫക്റ്റ് ചെയ്യുന്ന രീതിക്കായിരിക്കില്ല നമ്മൾ സ്ട്രൈക്ക് ചെയ്യുന്നത്. നോർമലായിട്ടുള്ള ഫംഗ്ഷനിങ് നടക്കാൻ പാകത്തിന് ചില മെമ്പേഴ്സ്, ഓഫുള്ള മെമ്പേഴ്സ്, അതുപോലെ തന്നെ ചില മെമ്പേഴ്സ് ഡ്യൂട്ടിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തായിരിക്കും നമ്മൾ സ്ട്രൈക്ക് നടത്തുന്നത്. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നമ്മുടെ ഡോക്ടേഴ്സിന്റെ സ്ട്രൈക്ക് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അവർ 92 hours കണ്ടിന്യൂ സ്ട്രൈക്ക്, ഒരു ഫുൾ വീക്ക് സ്ട്രൈക്ക് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം നമ്മൾ തിയേറ്ററിലും റിലേറ്റഡ് ഏരിയയിലും വർക്ക് ചെയ്യുന്നതുകൊണ്ട് വേറെയുള്ള ഡിപ്പാർട്ട്മെന്റുകളിൽ അത്ര അഫക്റ്റ് ചെയ്തില്ല. പക്ഷെ തിയേറ്ററിലെന്നൊക്കെ പറഞ്ഞാൽ കേസ് എന്താ പറയുക, കംപ്ലീറ്റ് അവരങ്ങ് സൈലന്റ് ആക്കി കളഞ്ഞു, കേസുകളൊന്നും അധികം നടക്കുന്നുണ്ടായില്ല. അപ്പം അങ്ങനെയായിരുന്നു ലാസ്റ്റ് വീക്ക് ഡോക്ടേഴ്സിന്റെ സ്ട്രൈക്ക് നടന്നുകൊണ്ടിരുന്നത്. അപ്പം അങ്ങനെ ഒരു സൈലന്റ് മോഡിലേക്ക് വരില്ല. എന്നിരുന്നാലും ചെറുതായിട്ട് ഹോസ്പിറ്റൽ ഫംഗ്ഷനിങ്ങിന് അഫക്റ്റ് ചെയ്യും, എന്നാലും ഒത്തിരി അഫക്റ്റ് ചെയ്യാത്ത രീതിക്കാണ് നമ്മൾ സ്ട്രൈക്കുകൾ നടത്താൻ പോകുന്നത്. അപ്പം മുന്നോട്ടുള്ള നമ്മുടെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നമ്മൾ ഗവൺമെന്റുമായിട്ടൊരു ടോക്ക് നടത്തും, അല്ലെങ്കിൽ സ്ട്രൈക്ക് നടത്തും. അതേ സമയത്ത് തന്നെ ഒരു സ്ട്രൈക്ക് ആക്ഷനെ ആളുകൾ സപ്പോർട്ട് ചെയ്യുമെന്ന് അറിയാനായിട്ട് ഒരു ബാലറ്റും കൂടെ ഒരു വോട്ടും കൂടെ നമ്മുടെ RCN നടത്തും. അങ്ങനെയാണ് ഇപ്പോൾ വന്നേക്കുന്ന ഒരു RCNന്റെ സൈഡിൽ നിന്ന് വന്നേക്കുന്ന ഒരു എന്താ പറയുക ഒരു സജഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.